എല്ലാ ജീവികളും സ്നേഹിക്കും, മനുഷ്യരും സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഹബീബിന്റെ സ്നേഹം പ്രകടമാക്കിയതാണ് മുഹമ്മദി. ഖുർആനിൽ 92 സ്ഥലത്താണ് യാ അയ്യുഹൽ ലദീന ആമനു. എത്ര സ്ഥലത്ത്? 92 സ്ഥലത്ത്. 20 സ്ഥലത്താണ് യാ അയ്യുഹൽ നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചിട്ടുള്ള സംബോധന. ഈ 92 സ്ഥലത്തും യാ അയ്യുഹൽ ലദീന ആമനു 91 സ്ഥലത്തും തുടക്കത്തിലാണ്. മക്കളാണ് മൂത്ത മകൻ മേദീ പോയ, രണ്ടാമത്തെ ആയത് ഉസ്മാൻ പോയ, മൂന്നാമത്തെ ആൾ അങ്ങനെ അംസർ പോയ, അങ്ങനെ അഞ്ചാമത്തെ ആൾക്ക് പോയ മേലി നേരെ പോയത് വിട്ടിട്ടുള്ളൂ. നമ്മളെ എല്ലാവരും പോയ അവരുടെ പോയ ആദ്യമാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ പഴയ ആയത്തുകളുടെ ഒരായത്ത് ഇങ്ങനെ, ആ ആയത്താണ് ഇന്ന ബഹുമലാദിക്കുന്നു. ആ ആയത്ത് ദിവസം മൂന്ന് പ്രാവശ്യം ഓടുക, എന്നിട്ട് മൂന്ന് സ്ഥലത്തില്ല. അത് ഭയങ്കര സംഭവം. ആ ആയത്തെ ആഗ്രഹം അല്ലെ, എല്ലാവർക്കും ആളായിട്ടാണ് ഇന്നല്ലാഹുവായിക്കോട്ടെ. നമ്മൾ മൂലൂരിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്തു, നമുക്ക് ചേരാൻ കുറെ അവസരം കിട്ടുക. അത് രാവിലെ രാമസഹാവിത്തങ്ങൾ പറയാം. അത് രാവിലെ ആ ആയത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് എന്ന് തേത് ഇന്ന പദങ്ങളൊന്നുമില്ല. ഈ ആയത്തിറങ്ങിയ സമയം ഇന്നല്ലാഹ അല്ലാഹു വമലായികത്തു അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന അലൈ നബി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രമേയം എന്ന് വരുത്തി തീർക്കാൻ ചെയ്യേണ്ടത് ചെയ്യുന്നു, പറയേണ്ടത് പറയുന്നു, നിർവഹിക്കേണ്ടത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യങ്ങളെ നിങ്ങളും അപ്പൊ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ കഴിയൂല എന്നുള്ള അരക്കാണ് അള്ളാഹുമ്മ തന്നെ അപ്പണി അഭ്യയം തീർക്കുക. ചേകന്നൂര് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുമ്മ സയ്യിദ മുഹമ്മദ് എന്ന് പറഞ്ഞാല് അത് അള്ളാഹനെ മക്കാറാക്കാ ഇൻസൽട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. എന്താ അറിയാം, അള്ളാഹുക്കാരൻ എന്താണ് അത് ചെല്ലു അഴകി ജീവിതങ്ങളുടെ തരാത്തേ. അപ്പൊ നമ്മള് പറയാം അള്ളാഹുമ്മ സയ്യിദ സൗകര്യമില്ലോ എന്ന് പറയാനാണ് നമുക്ക് പറയുക. അപ്പോ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു ഭയങ്കര പരിപാടി നമുക്ക് കഴിയൂല. അതുകൊണ്ടാണ് അക്കാര്യം നിങ്ങൾ ഏറ്റെടുത്തോളൂ, നിങ്ങൾ ഏൽപ്പിക്കോളൂ. അങ്ങനെ അള്ളാഹുവേയും അള്ളാഹുവെ ഏൽപ്പിക്കുകയാണ് തങ്ങളെ എങ്ങനെയാണ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോ ആനരായ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു രൂപമാണ് അവിടെ കാണാം. നിർബന്ധമായി ചെല്ലേണ്ട സ്വലാത്ത് നിസ്കാരത്തിൽ എങ്ങനെ സ്വലാത്ത് ചെയ്യണം അത് ഇബ്രാഹിമിയ എന്നുള്ളതാണ്. മറ്റു സ്വലാത്തുകളൊക്കെ അങ്ങനെ ഒരുപാട് നൂറിലധികം സീറകൾ പ്രയോഗങ്ങൾ അല്ലാമാനബഹാനി തങ്ങൾ അതിന്റെ സാധ്യതകളൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ആ സ്വലാത്ത് ചെയ്യാൻ 70,000 മലക്കുകളുടെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് കിട്ടുന്നതുണ്ട്. ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നതുണ്ട്, നേട്ടങ്ങൾ കൈവരിക്കുന്നതുണ്ട്. ഇപ്പൊ മഴയ നിങ്ങൾ എന്റെ പേര് സ്വലാത്ത് ചെയ്യുകയാണെങ്കിൽ ആശയം നന്നാക്കി തരുമെന്നാണ്. ഇബ്രാഹിമിയാത്തെ അല്ലാത്ത വേറെ സ്വലാത്തൊന്നും ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഓരോ ചെയ്തും ടിക്കുക എന്ന് പറഞ്ഞ പോലെ പറയുന്നതല്ല ചെയ്യാൻ, ചെയ്യുന്നതല്ല പറയാം. അങ്ങനെ പലപ്പോഴും പലതും കാണാം. അതുകൊണ്ട് സ്വലാത്ത് വലിയ പ്രതിഫലമുള്ളതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ മഹബ്ബത്ത് കിട്ടാൻ നല്ല സംഭവമാണ്. നിങ്ങൾ നോക്കൂക്ക് കപ്പൽ യാത്ര പോവുക, കടലിലൂടെ ഇങ്ങനെ കപ്പലിൽ യാത്ര പോകുമ്പോ കപ്പൽ ഇറങ്ങാൻ തുടങ്ങി ഭയങ്കര അങ്ങനെ ഇറങ്ങി ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി ഒക്കെ മറിഞ്ഞാടി ആൾക്കാരൊക്കെ മറിഞ്ഞാടാൻ ഞാനൊക്കെ തുടങ്ങി. ഇയാൾ ഇതങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരം ഇതൊന്നും അറിയില്ല. ആൾക്കാർ പൂക്കളുണ്ട്, ആൾക്കുണ്ട്, പല സംഗതികളും ഇങ്ങനെ 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 ചെയ്യുമ്പോ ആൾക്കാർ ഒന്നായിട്ട് ഇയാൾക്ക് വന്നു നിങ്ങളൊന്നും കരഞ്ഞിരുന്നു. പക്ഷെ എന്താ ദ്വാരത്ര മാത്രം എന്താന്ന് നിങ്ങളുടെ നിങ്ങളുടെ അനുഗ്രഹം അറിയണം, നമ്മളുടെ അനുഗ്രഹം ഞങ്ങൾ അറിയുന്നില്ല. അല്ല ഇപ്പൊ ഇപ്പൊ കടൽ കപ്പലിപ്പോ ആരാണ് പോകുന്നത്? പ്രശ്നം ആകെ പ്രശ്നമാണ്. നിങ്ങൾ കുടിച്ച് നീപ്പിച്ച് കൊണ്ടുപോകുക, വേറെ ലോകത്തല്ല, വേറെ ആരെയല്ല. അവിടെ ഇങ്ങനെ കൊണ്ടുപോയിപ്പോ കടല് മല പോലെ ഇങ്ങനെ തിരമാറി വരും. അപ്പൊ അള്ളാഹുവിനോട് യാവട്ടെ 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 ഭക്ഷണം കാട്ടാൻ കണ്ടിട്ടുള്ളത് ആധാറും അഹമ്മദിക്ക ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കാന്നുള്ളത്. അപ്പൊ അതിനെ ആധാറും അഹമ്മദിക്കാം, സന്തോഷിപ്പിക്കാന്നുള്ളത് നനച്ചടിക്കാം. ആ പൊതുവെ കണ്ടു അത്ര മതി, ഇത്ര മതി, ഇത്ര മതി, ഈ മാറ്റുള്ള നനച്ചടിക്കാം. അങ്ങനെ ഒരു കാന്തായി കുഴിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കൂല അന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പറയുന്ന ആൾക്കാർ രണ്ടും മാറ്റല്ല സംഭവം അങ്ങനെ അല്ലേ. ഓ പിന്നെ ആൾക്കാർ ചിന്തി ജാള കുടുന്നില്ല, എന്റെ എല്ലാരും വെള്ളവും മറിഞ്ഞു. അപ്പൊ കുടിക്കാൻ പുതിയ വെള്ളമല്ല, അങ്ങനെ ഇറങ്ങാറായിക്കുമ്പോ ലേശം വെള്ളം മുഖ്യം ഉപ്പ് വെള്ളം ഇയാളെന്തോ ചെയ്യുന്നു ഇങ്ങനെ പാത്രം വരാൻ പറഞ്ഞു. പാത്രം ഇങ്ങനെ കാട്ടി എല്ലോരോ പാത്രം എല്ലാരോ പാത്രം നല്ല പ്യൂർ വാട്ടർ. എങ്ങനെയാണ് ഈ സ്ഥാനം കിട്ടിയത്? ബികസറത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ആ മുസ്ലിമിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. ഇമാമിന്റെ വഫാത്തിന്റെ ശേഷം ചോദിച്ചു, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? പ്രൊഫസാരനിക്ക് വലിയ സ്ഥാനം നൽകി. ഏതാണ് ആ സ്ഥാനം നൽകാൻ കാരണമായത്? ഞാൻ എന്റെ കിതാബ് റിസാല എന്ന കിതാബിൽ ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. പരം തും നിഅമത്തുല്ലാഹ് എനിക്ക് രക്ഷപ്പെടാൻ കാരണമായതെന്ന് മഹാനായ മുഹമ്മദ് കൊറേ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു. ദിൽസലവാലിസ്വല മതങ്ങളും ഇങ്ങനെ വരിക, എല്ലാവർക്കും നബി തങ്ങളെ കൈ പിടിച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുക്കുന്നുണ്ട്, നോമ്പിക്കുന്നുണ്ട്. ഞാനും കുറിച്ച് നോക്കി ശിബിലിമാവ് കുറിച്ച് മുക്കിയോട് കൂടെ ശിബിലിമാവിനെ ദിൽസലവാലിസ്വല മതങ്ങൾ നെറ്റിത്തറത്തിലാണ് ഉമ്മ വെച്ചു. അപ്പൊ നെറ്റിത്തറത്തിൽ ഉമ്മ വെച്ചത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ റസൂലുള്ളാഹി ചോദിച്ചു, അബീബായ തങ്ങൾ എങ്ങനെ മൂപ്പര് മാത്രം ഇങ്ങനെ എന്താണ്, എന്താ മൂപ്പര മാത്രം ഉമ്മ വെച്ചതെന്ന് വെച്ചപ്പോ പറഞ്ഞു, മൂപ്പര് ഇശാന്റെ പുനസ്കാരത്തിൽ ലഹദിജാർക്ക് പോകലുണ്ട്. ഇശാന്റെ പുനസ്കാരത്തിൽ പുനസ്കാരത്തിലൊക്കെ സൂറത്തോളം, ആ സൂറത്തോളുന്ന കൂട്ടത്തിൽ ലഹദിജാർക്കും സൂര്യം പിന്നെ അംസിക്കും അരീതും അരീഹിമാനിക്കും അരീസും അരീഹും. ഇല്ലേ എല്ലാവർക്കും അറിയാൻ
ആയത്താണ് മൂന്നൂരില് പറയുന്ന ആയത്താണ്. അത് ധന്യവാദ പ്രത്യേകത. ഒരു ആവിനോട് വെച്ച് ശാസ്ത്രീയമാണെന്ന് നോക്കി പോകില്ല. അതിങ്ങനെ കാണുമ്പോൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് കാണാതെ താല്പര്യം അല്ലേ. അതേപോലെ രക്തവിചാരത്തും പല ആയത്തുകൾ നമുക്കറിയാം. അങ്ങനെ ഈ രക്തവിചാരത്തും എന്നുള്ള ആയത്ത് അവന്യോഗത്തിന്റെ ദുഃഖത്തിൽ ഒതുക്കുന്നു. വലിയ കാര്യം. സാധാ സുഖത്തോളം പൂർത്തിയായിട്ട് സുഖത്തോളം ആ ഊജിന്റെ ശേഷം വിധിയാണ് സുഖത്ത് തോന്നിയിട്ടായിട്ടാണ്. അപ്പോ ാണെങ്കിൽ അതുവരെ അല്ലെങ്കിൽ.